നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് നമുക്ക് നൽകിത്തരുന്ന ഈ നല്ല സാഹചര്യത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്. പിന്നെ ഈ ദൈവവചനത്തിൻ്റെ കേൾവിക്ക് വേണ്ടിയിട്ട് ദൈവസന്നിധിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ വരാൻ കർത്താവ് നൽകിത്തന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസരങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പരിചയമുള്ളൊരു ദൈവവചന ഭാഗം ഈ രാവിലത്തെ ധ്യാനത്തിനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 14:6 അതിൻ്റെ 6 വാക്യം. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 14:6 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: യോനാഥാൻ തൻ്റെ ആയുധവാഹകനോട്, വരിക, നമുക്ക് ആ അഗ്രചർമ്മികളുടെ പട്ടാളത്തിന് നേരെ ചെല്ലാം, പക്ഷേ യഹോവ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കും. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ലല്ലോ എന്ന് പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിൽ ശൗലിൻ്റെ മകനായിരിക്കുന്ന യോനാഥാൻ അവൻ്റെ ബാല്യക്കാരനോട് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഫെലിസ്തീയർക്ക് നേരെയുള്ള ഒരു യുദ്ധം നടക്കുന്ന സാഹചര്യത്തിൽ ആ യുദ്ധത്തിൻ്റെ നടുവിൽ അവരുടെ ആയുധങ്ങൾ പിടിക്കപ്പെടുകയാണ്. അഥവാ അവർക്ക് ആയുധം ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു വലിയൊരു പ്രതിസന്ധി ആ യുദ്ധത്തിൻ്റെ ഇടയിൽ സംഭവിക്കുവാനായിട്ടിടയായിത്തീരുകയാണ്. ശൗലിൻ്റെ കയ്യിലും ശൗലിൻ്റെ മകനായിരിക്കുന്ന യോനാഥാൻ്റെ കയ്യിൽ മാത്രമാണ് ഓരോ വാളുകളുള്ളത്. ആ കൂട്ടത്തിലുള്ള ഒറ്റ പട്ടാളക്കാരുടെ കൈകളിലും ആയുധങ്ങളില്ല. ആയുധമില്ലാതെ ആണ് അവരിപ്പോൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് കടന്നു പോകുന്നത്. ആയുധമില്ലാത്തതിൻ്റെ പേരിൽ ശൗലും അവൻ്റെ പട്ടാളക്കാരുമൊക്കെ പലയിടങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. കാര്യം, ശത്രുവിന് നേരെ കടന്നുപോയി യുദ്ധം ചെയ്യാൻ അവരുടെ കൈകളിൽ ആയുധമില്ല. ആയുധമില്ലാത്ത ഒരു പട്ടാള സമൂഹത്തെ നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ആയുധമില്ലാത്തതിൻ്റെ പേരിൽ ഇവർ ഒളിച്ചിരിക്കുകയാണ്. എന്നാൽ യോനാഥാൻ്റെ കയ്യിൽ മാത്രം മൂർച്ച കുറഞ്ഞ ഒരു ചെറിയ വാളുണ്ടായിരുന്നു. ഈ വാൾ അവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ ബാല്യക്കാരനോട് പറയുന്ന ഒരു വാക്കാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: വരിക, നാം അഗ്രചർമ്മികളായ ആ പട്ടാളക്കാരുടെ നേർക്ക് പോകാം. അധികം കൊണ്ടോ അല്പം കൊണ്ടോ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രയാസമില്ല, യഹോവയ്ക്ക് പ്രയാസമില്ല. ആ നല്ല വചനത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആയുധമില്ലാതെ വളരെ നിശബ്ദമായ ഗുഹകളിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് യോനാഥാന് ഇങ്ങനെ ഒരു വെളിപ്പാടുണ്ടാകുന്നത്. കയ്യിലുള്ള ആ ചെറിയ സംഗതി, ഒരു ചെറിയ വാള്, അതുമായിട്ട് എല്ലാ പട്ടാളക്കാരുടെ കയ്യിലും വ്യത്യസ്തമായിരിക്കുന്ന ആയുധങ്ങൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ പട്ടാളക്കാർക്ക് നേരെ പോകാൻ യോനാഥാൻ തൻ്റെ ബാല്യക്കാരനെ ഉത്സാഹിപ്പിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തെ പ്രചോദിപ്പിക്കുന്ന വാക്ക് അവിടെ പറയുന്നു: അധികം കൊണ്ടും അല്പം കൊണ്ടും രക്ഷിപ്പാൻ യഹോവയ്ക്ക് പ്രയാസമില്ല. യോനാഥാൻ നമ്മളോട് പറയുന്ന ഒരു വാക്ക് ഇതാണ്: ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം സംഗതികൾ വേണമെന്നില്ല, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതിന് നമ്മുടെ കൈകളിൽ അധികം വേണമെന്നില്ല. അത് നമ്മുടെ വിദ്യാഭ്യാസമാകാം, പണമാകാം, നമ്മുടെ സംവിധാനങ്ങളാകാം, സാഹചര്യങ്ങളാകാം, നമുക്കുള്ള പിടിപാടുകളാകാം. അത് അധികമുണ്ടെങ്കിലേ ദൈവത്തിന് അത് ചെയ്യാൻ കഴിയൂ എന്നൊന്നുമില്ല. മറിച്ച് അല്പം കൊണ്ടും അവൻ പ്രവർത്തിക്കുന്നവനാണ്, അധികം കൊണ്ടും അവൻ പ്രവർത്തിക്കുന്നവനാണ്. ഏറെക്കുറെ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രദർശനം നടക്കുന്നത് അധികത്തിലല്ല, മറിച്ച് അല്പം കൊണ്ടാണ്. തിരുവെഴുത്തിൽ പലയിടങ്ങളിലും അതിന് ഗംഭീരമായിരിക്കുന്ന തെളിവുകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു കൊച്ചു ഭരണിയിലെ എണ്ണ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ കടബാധ്യതയെ കർത്താവ് തീർത്തു കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ അവരുടെ വീട്ടിലെ സമ്പത്ത് കൊണ്ടല്ല, ആ പാവപ്പെട്ട ഭർത്താവ് മരിച്ചുപോയ വിധവയായ സ്ത്രീയും ആ രണ്ട് കുഞ്ഞുങ്ങളും അവർ ആ കടക്കണിയിൽ നിന്ന് പുറത്തു വരുന്നത് അധികം കൊണ്ടല്ല, മറിച്ച് അല്പം, ഒരു ഭരണി എണ്ണ കൊണ്ട് അവർ ആ കടഭാരത്ത് നിന്ന് പുറത്തു വരികയാണ്. ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ പറയുന്നു, ദൈവത്തിന് പ്രവർത്തിപ്പാൻ നിങ്ങളുടെ കൈകളിലുള്ള അധികത്തെ ആവശ്യമില്ല. നിങ്ങളുടെ കൈകളിലുള്ള അല്പം കൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാൻ, അല്പം കൊണ്ട് നിങ്ങളെ ആശ്വസിപ്പിക്കാൻ, അല്പം കൊണ്ട് നിങ്ങളെ വിടുവിപ്പാൻ ദൈവം മതിയായവനാണ്. ഒരു ഭരണി എണ്ണ കൊണ്ട് ഒരു വലിയ കടക്കണിയിൽ നിന്ന് ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, സാമ്പത്തികമായിരിക്കുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, വലിയ കടഭാരത്തിലൂടെ കടന്നു പോകുന്നവർ, ആമേൻ, ആത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയുന്നു, ഈ വലിയ കടക്കണിയിൽ നിന്ന് പുറത്തേക്ക് വരുവാൻ ദൈവത്തിന് അധികത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങളുടെ കൈകളിലുള്ള അല്പം കൊണ്ട് ദൈവം നിങ്ങൾക്ക് ആ കാര്യത്തെ സാധ്യമാക്കി തരുവാനായിട്ട് ഇടയായിത്തീരും. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 5000 വരുന്ന പുരുഷാരത്തെ പോഷിപ്പിക്കാൻ യേശു ഉപയോഗിക്കുന്നത് 5000 അപ്പമല്ല, മറിച്ച് 5 ഈ 5 കൊണ്ട് യേശു 5000 പുരുഷാരത്തെ തൃപ്തിയോടുകൂടി അയക്കുകയും
തൻ്റെ ശിഷ്യന്മാർ ബാക്കി ഓരോ കൊട്ടയും ചുമന്നുകൊണ്ട് വീട്ടിൽ പോകത്തക്കവണ്ണം ബാക്കി വരികയും ചെയ്യുകയാണ്. ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം ആവശ്യമില്ല പ്രിയരെ. ഞാൻ ആ വാക്ക് ആവർത്തിച്ച് പറയുന്നു, ദൈവത്തിന് പ്രവർത്തിക്കാൻ അധികം ആവശ്യമില്ല. നമ്മുടെ ദൈവം അല്പം കൊണ്ട് വൻകാര്യങ്ങളെ ചെയ്യുന്നവനാണ്. അഞ്ചപ്പം കൊണ്ട് വലിയൊരു സമൂഹത്തെ പോഷിപ്പിക്കാൻ യേശുവിൻ്റെ കരുത്തുറ്റ കരങ്ങൾക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കൈകളിലുള്ള ആ ചെറിയ വിദ്യാഭ്യാസം കൊണ്ട്, ആ ചെറിയ നിങ്ങളുടെ പ്രയത്നങ്ങൾ കൊണ്ട്, ആ ചെറിയ ആ വരുമാന മാർഗം കൊണ്ട്, ആ ചെറിയ വാഹനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ സംവിധാനങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചകൾ നൽകിത്തരാൻ, വിടുതലുകൾ നൽകിത്തരാൻ ദൈവം മതിയായവനാണ്. മിദ്യാന്യർക്ക് നേരെ പോകുമ്പോൾ ദൈവം ഗിദയോനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ ജനം, ഈ പെരുപ്പമുള്ള വലിപ്പമുള്ള ആൾക്കാർ യുദ്ധത്തിന് വേണ്ടിയിട്ട് വരണ്ട, കേവലം 300 പേര് മാത്രം മതി ഗിദയോനെ. കാര്യം ദൈവം അധികം കൊണ്ട് പ്രവർത്തിക്കുന്നവനല്ല, ദൈവം അല്പം കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്. കേവലം 300 പേരെ കൊണ്ട് വലിയ യുദ്ധം ചെയ്യിച്ച ഒരു ചരിത്രം വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. വലിയ പട്ടാളത്തെ തോൽപ്പിച്ച ആ 300 പേരെ കൊണ്ട് കർത്താവ് ആ പട്ടാളത്തെ തോൽപ്പിച്ച് ദൈവജനത്തിന് ദൈവം ജയം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ വലിയവർക്ക് മാത്രമേ ചിലത് സാധ്യമാകത്തുള്ളൂ, പണം ഒരുപാടുള്ളവർക്ക് മാത്രമേ പലതും സാധ്യമാകത്തുള്ളൂ, ഒരുപാട് വിദ്യാഭ്യാസമുള്ളവർക്ക് മാത്രമേ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽ എത്താൻ കഴിയത്തുള്ളൂ എന്ന് ആരാനും ഇന്ന് ഈ ദൈവവചനം കേൾക്കുമ്പോൾ ചിന്തിച്ചിരിക്കുന്നുണ്ടോ? അല്ല, ഞാൻ നിങ്ങളോട് നിങ്ങളുടെ ചെവിയിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് മന്ത്രിച്ച് പറയുന്നു, ദൈവം അല്പം കൊണ്ട് പ്രവർത്തിക്കുന്നവനാണ്, അവൻ അധികം കൊണ്ടും പ്രവർത്തിക്കുന്നവനാണ്. എന്നാൽ നമ്മുടെ കൈകളിലുള്ള ഈ അല്പത്തെ, ചെറുതിനെ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഈ അല്പം കൊണ്ട് നമ്മെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരം നമുക്ക് കാണാനായിട്ട് കഴിയും. കേവലം 300 പേരെ കൊണ്ട് ഒരു യുദ്ധം ജയിച്ചതുപോലെ, കേവലം ഒരു ഭരണി എണ്ണ കൊണ്ട് ഒരു വലിയ കടക്കണിയിൽ നിന്ന് ഒരു കുടുംബം പുറത്തു വന്നതുപോലെ, കേവലം ഒരു അഞ്ചപ്പം കൊണ്ട് 5000-ൽ അധികം വരുന്ന ജനം, പുരുഷ സമൂഹം, അവർ ഭക്ഷിച്ച് തൃപ്തി വന്നതുപോലെ, നിങ്ങളുടെ കയ്യിലുള്ള ഈ ചെറിയ സംവിധാനങ്ങളെ കൊണ്ട്, ചെറിയ നിങ്ങളുടെ ചുറ്റുപാടുകളെ കൊണ്ട്, ചെറിയ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ കൊണ്ട്, ചെറിയ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ കൊണ്ട് ഒരു വലിയ നന്മ നൽകിത്തരാൻ ദൈവം മതിയായവനാണ്. യോനാഥാൻ പറയുന്ന വാക്ക് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവർത്തിച്ച് പറയുന്നു, അധികം കൊണ്ടും അല്പം കൊണ്ടും രക്ഷിപ്പാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, ദൈവത്തിന് ഇങ്ങനെ ചെയ്യൂ എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവൻ അധികത്തിൻ്റെയും അല്പത്തിൻ്റെയും ദൈവമാണ്. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങളുടെ അല്പ സാഹചര്യങ്ങളിൽ വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ആ അല്പം കൊണ്ട് ദൈവം വൻകാര്യങ്ങളെ ചെയ്യുന്നവനാണ്. എത്ര പേർക്ക് ദൈവസന്നിധിയിൽ ഈ വചനം കേട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയും? സ്നേഹമുള്ള ദൈവമേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവവചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനത്തെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ കൈകളിലുള്ള ഈ അല്പത്തെ കൊണ്ട് ദൈവം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വൻകാര്യങ്ങളെ ചെയ്യണമേ. ഈ അല്പ വിദ്യാഭ്യാസത്തെ കൊണ്ട് ദൈവം വൻകാര്യങ്ങളെ ചെയ്യണമേ. ഈ അല്പം ഇൻവെസ്റ്റുകളെ കൊണ്ട് ദൈവം വൻകാര്യങ്ങളെ ചെയ്യണമേ. ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ അല്പത്തെ ദൈവം അധികമാക്കി തീർക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ.